നമസ്കാരം. ഡോക്ടേഴ്സ് ഇന്റർവ്യൂവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം റെറ്റീന. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗിരിധരായി ഇൻസ്റ്റിറ്റ്യൂട്ട് കടവന്ത്രയിലെ വിട്രിയോ റെറ്റീന സർജനും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായ ഡോക്ടർ മഹേഷ് ജി ആണ്. ഡോക്ടർ മഹേഷ്, സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ റെറ്റീന? കണ്ണിൻ്റെ പുറകുവശത്തുള്ള ഒരു ഞരമ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് റെറ്റിന. കണ്ണിന് ഒരു ക്യാമറയുമായിട്ട് സാമ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൃഷ്ണമണി ഫ്രണ്ട് ഭാഗത്തുണ്ട്, അതിൻ്റെ പുറകിൽ ലെൻസ് ഉണ്ട്, ബാക്കിൽ ഫിലിം ഇരിക്കുന്ന സ്ഥലത്താണ് ഈ ഒരു റെറ്റിന ഇരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇമേജസ് ലൈറ്റൊക്കെ ഫോക്കസ് ആവുന്നത് ഈ റെറ്റിനയിലാണ്. ഈ റെറ്റിനയിൽ പതിക്കുന്ന ഇമേജസാണ് നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കണ്ണിലെ ഞരമ്പ് എന്ന് പറയുന്നത് ഈ റെറ്റിനയാണ്, കാരണം നെർവിൻ്റെ ടിഷ്യൂസാണ് റെറ്റിനയിലുള്ളത്. അപ്പോൾ അതാണ് റെറ്റിന. എന്തെല്ലാം രോഗങ്ങളാണ് റെറ്റിനയ്ക്ക് സംഭവിക്കാറുള്ളത്? പലതരം അസുഖങ്ങൾ, ശരീരത്തിലെ അസുഖങ്ങളും കണ്ണിൽ മാത്രമായിട്ട് വരുന്ന അസുഖങ്ങളും റെറ്റിനയെ ബാധിക്കാറുണ്ട്. ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ന് പറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ റെറ്റിനയിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇത് സാധാരണ പ്രമേഹമുള്ളവരിലാണ് കാണുന്നത്. പ്രമേഹമുള്ളവരിൽ കണ്ണിൻ്റെ റെറ്റിനയിലെ രക്തക്കുഴലുകളിൽ വരുന്ന വ്യത്യാസം കാരണമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്നത്. മറ്റു അസുഖങ്ങളും റെറ്റിനയെ ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. പ്രായമാവുന്ന ആൾക്കാരിൽ റെറ്റിനയുടെ നടുക്ക് ലീക്കൊക്കെ വരുന്ന ഒരു അസുഖമാണ്. അത് സെൻട്രൽ വിഷനെ ബാധിക്കാറുണ്ട്, നടുക്കുള്ള കാഴ്ച. അപ്പോൾ ഈ രണ്ട് അസുഖങ്ങളാണ് സാധാരണ കാണുന്നത്. ഇതുകൂടാതെയും ഈ പല അസുഖങ്ങളും പല ഏജ് ഗ്രൂപ്പിലും ബാധിക്കും. ജനിച്ച ഉടനെ റെറ്റിനയിൽ വരുന്ന ഒരു അപാകത, ഒരു റെറ്റിനയിൽ വരുന്ന ഒരു അസുഖമാണ് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. ഇത് വരുന്നത് പ്രായം തികയാതെ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളിലാണ്. മാസം തികയാതെ വളരെ വെയിറ്റ് കുറവുള്ള കുട്ടികളിൽ കാണുന്ന ഒരു അസുഖമാണ് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. റെറ്റിനയിലെ രക്തക്കുഴലുകളുടെ വളർച്ച കുറവ്, അപ്പോൾ അങ്ങനെ വരുന്ന റെറ്റിനയിൽ വരുന്ന ഡാമേജും പ്രശ്നങ്ങളും. അപ്പോൾ ജനിച്ച സമയം തൊട്ട് 90 വയസ്സുള്ള ആൾക്കാരിൽ വരുന്ന ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ വരെ എല്ലാ പ്രായത്തിലുള്ളവരിലും കാണാവുന്ന അസുഖങ്ങളൊക്കെ റെറ്റിനയിൽ പലതരം അസുഖങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ കുട്ടികളിലെ പ്രോബ്ലം കാണുക എന്ന് പറയുമ്പോൾ പേരൻസ് അവരെങ്ങനെയാണ് ഇത് റെറ്റിന റിലേറ്റഡ് പ്രോബ്ലം? അത് ആക്ച്വലി പേരൻസിനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു അസുഖമല്ല ഈ റെറ്റിനോപ്പതിയോ പ്രിമച്യൂരിറ്റി. ഈ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ പീഡിയാട്രീഷ്യൻ തന്നെ കണ്ണ് ചെക്ക് ചെയ്യാൻ പറയും. അതായത് ഇപ്പോൾ 1500 grams കുറവുള്ള കുട്ടികളും ഈ 30 സാധാരണ മാസം തേ 1-2 നേരത്തെ ജനിക്കുന്ന കുട്ടികളുടെയൊക്കെ റെറ്റിന ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പീഡിയാട്രീഷ്യൻ തന്നെ ചെയ്യും. അല്ലാതെ അത് പാരൻസ് പറഞ്ഞിട്ടോ കുട്ടികൾ കംപ്ലയിൻ്റ് ചെയ്തിട്ടോ അല്ല, കാരണം അവർക്ക് കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ കണ്ണ് ചെക്ക് ചെയ്യുമ്പോൾ ഞരമ്പിലെ വളർച്ചക്കുറവ് ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റും, റെറ്റിന സ്പെഷ്യലിസ്റ്റിന്. വേണ്ട ആൾക്കാരിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ധത വരെ തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പോൾ അതാണ് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ തൊട്ട് മരിക്കുന്നവരെയുള്ള പല സ്റ്റേജുകളിലും പലതരം അസുഖങ്ങൾ റെറ്റിനയിൽ കാണാറുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ചികിത്സാ രീതികളുമുണ്ട്. എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? അത് ഞാനിപ്പോൾ ഈ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഡിഫറെൻ്റ് അസുഖങ്ങളിലും ഓരോ സിംറ്റംസാണ്. ലൈക്ക് ഈ ജനിച്ച ഉടനെയുള്ള കുട്ടികൾ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ നോക്കി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന അസുഖത്തിൽ ഈ റെറ്റിനയിൽ ബ്ലീഡിങ് വരാം, കണ്ണിൻ്റെ റെറ്റിനയിൽ രക്തക്കുഴലുകളിൽ ലീക്ക് ചെയ്യാം, ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ രോഗിക്ക് കാഴ്ച കുറയുന്നതായിട്ട് വായിക്കാനുള്ള പ്രയാസം, അങ്ങനെ ദൂര കാഴ്ച മങ്ങൽ അങ്ങനെയൊക്കെ അനുഭവപ്പെടും. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കാഴ്ച കുറയുന്നതിന് മുമ്പ് തന്നെ റെറ്റിനയിലെ ഡാമേജ് തുടങ്ങിക്കാണും. അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഒരു വളരെ ഒരു സൈലൻറ്റ് ഒരു ഡിസീസാണ്. അത് അവസാനം കാഴ്ച കുറയുന്നതൊക്കെ അവസാനത്തെ സ്റ്റേജിലാണ്. ഈ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ അങ്ങേയറ്റത്തുള്ളത് പ്രായത്തിൽ കാണുന്ന അസുഖം. അതിൽ സെൻട്രൽ വിഷനാണ് കാണുന്നത്. നേരെ നോക്കിയാൽ സെൻട്രൽ ഭാഗം കാണില്ല, ഒരാളുടെ മുഖത്ത് നോക്കിയാൽ മുഖം ക്ലിയർ ആയിരിക്കില്ല. അതുപോലെ ചില ലൈനൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ കാണും, ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻസൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് വായിക്കാനുള്ള പ്രയാസം, അതൊക്കെയാണ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ. സോ ഈ ഡിഫറെൻറ്റ് സ്പെക്ട്രം ഓഫ് ഡിസീസസ് ഓരോ അസുഖത്തിലും പല പല സിംറ്റംസാണ് കാണുന്നത്. സെൻട്രൽ വിഷൻ, സൈഡ് വിഷൻ എല്ലാം അഫക്റ്റ് ആവാറുണ്ട്. നോർമലി എന്തൊക്കെ തരം ചികിത്സകളാണ് റെറ്റിന റിലേറ്റഡ്? ഇതിന് ഓരോന്നിനും ചികിത്സാ വ്യത്യാസമുണ്ട്, ഓരോന്നിനും. ലൈക്ക് ഞാനിപ്പോൾ 3 സ്പെക്ട്രത്തിലാണ് പോകുന്നത്. ഏറ്റവും കോമൺ ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റേജുകളുണ്ട്, പല സ്റ്റേജുകളുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അന്ധത ഉണ്ടാക്കുന്ന റിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ് ആണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും ചികിത്സ തേടുന്നത്
കാഴ്ച പെട്ടെന്ന് കുറയുമ്പോൾ, അതായത് കണ്ണിനകത്ത് ബ്ലീഡിങ് വരുമ്പോഴാണ് പലപ്പോഴും ചികിത്സ തേടി വരുന്നത്. അപ്പോഴേക്കും ഇതൊരു വളരെ അവസാനത്തെ സ്റ്റേജ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ചികിത്സിക്കാൻ പോകുന്ന പോലെയാണ്, അപ്പോഴേ കണ്ടുപിടിച്ചുള്ളൂ എന്ന് പറയും. അപ്പോൾ ഐഡിയലി എല്ലാ ഡയബറ്റിക് പേഷ്യൻസും എല്ലാ പ്രമേഹമുള്ളവരും വർഷത്തിലൊരിക്കൽ കണ്ണിൻ്റെ റെട്ടിന ചെക്ക് ചെയ്യണം. കണ്ണിൻ്റെ റെട്ടിന ചെക്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാ കണ്ണാടിക്കടയിൽ പോയിട്ട് കാഴ്ച മാത്രം നോക്കിയാൽ പോരാ, കൃഷ്ണമണി വികസിപ്പിക്കാനുള്ള മരുന്നൊഴിച്ച് ഡയലേറ്റ് ചെയ്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഒഫ്താൽമോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഡയബറ്റിക് റെട്ടിനോപ്പതി ഉണ്ടോ. അപ്പോൾ ഈ തുടക്ക സ്റ്റേജിൽ ചിലപ്പോൾ കാഴ്ച കുഴപ്പമില്ലായിരിക്കും, പേഷ്യൻറ്റിന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല, വായിക്കാൻ പറ്റും, ഡ്രൈവ് ചെയ്യാൻ പറ്റും. ബട്ട് റെട്ടിനയിലെ ചേഞ്ചസ് തുടങ്ങിക്കാണും. അത് പൊട്ടിയിട്ട് ബ്ലീഡിങ് വരുമ്പോഴാണ് പലപ്പോഴും അറിയുന്നത്, അപ്പോഴാണ് ഈ ലേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളിൽ മൂന്നാല് തരം ചികിത്സാ രീതികളുണ്ട്. 30-40 കൊല്ലമായിട്ട് ലേസർ ചികിത്സ ഇപ്പോഴും ഫസ്റ്റ് ലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലീഡിങ് വരുന്ന കേസുകളിൽ ലേസർ ട്രീറ്റ്മെൻറ്റിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പ്രോഗ്രഷൻ തടയാൻ പറ്റും. എന്ന് വെച്ചാൽ അതിനെ ഒരു സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഡയബറ്റീസ് ക്യൂർ ചെയ്യാൻ പറ്റില്ല, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡയബറ്റിക് റിലേറ്റഡ് ഈ റെട്ടിനയിലത്തെ അസുഖങ്ങളും നമുക്കൊരു പരിധിവരെ തടഞ്ഞു നിർത്താനും കൺട്രോൾ ചെയ്യാനും പറ്റും. അങ്ങനെ അന്ധതയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതെ. അതുപോലെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു 70% ആൾക്കാരിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ സ്റ്റെബിലൈസായി നിൽക്കും. അതിലും കൺട്രോൾ ആവാത്ത ആൾക്കാരുണ്ട്. അത് ലേസർ കാരണമല്ല അസുഖം മോശമാവുന്നതിൻ്റെ, അസുഖം മോശമാവുന്നത് കൊണ്ട് അങ്ങനെ കൺട്രോൾ അല്ലാതെ വരുന്ന ആൾക്കാരിലൊക്കെ അത് മോശമായി വരികയാണെങ്കിൽ നമുക്ക് മറ്റ് ചികിത്സാ രീതികളുണ്ട്. ചില മരുന്നുകളുടെ ഇഞ്ചക്ഷൻ ഉണ്ട് കണ്ണിനകത്ത്, ഈവൻ ഓപ്പറേഷൻ ഉണ്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ. അതുപോലെ കണ്ണിൻ്റെ ഞരമ്പ് വിട്ടുപോകുന്ന ട്രാക്ഷണൽ റെട്ടിനൽ ഡിറ്റാച്ച്മെൻറ്റ്, അത് വരാം ഡയബറ്റീസിൽ. അങ്ങനെയുള്ള ആൾക്കാരിൽ ശസ്ത്രക്രിയ ചെയ്ത് റെട്ടിനെ അറ്റാച്ച് ചെയ്യാറുണ്ട്. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ ചികിത്സകളൊക്കെ. ആ സ്റ്റേജിൽ നമ്മൾ ചികിത്സ ചെയ്യുന്നത് അന്ധത തടയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മുഴുവൻ കാഴ്ചയും കിട്ടിയിട്ട് വണ്ടി ഓടിക്കാനും ദൂരക്കാഴ്ച നോർമലാക്കാനും അല്ല നമ്മുടെ ഉദ്ദേശം. അന്ധത തടയാൻ കാരണം പ്രമേഹജന്യ നേത്രാന്തരപടല രോഗം അല്ലെങ്കിൽ ഡയബറ്റിക് റെട്ടിനോപ്പതി ഒരു ബ്ലൈൻഡിങ് ഡിസീസാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താലും 5% ആൾക്കാരിൽ അന്ധതയിൽ എത്താറുണ്ട്. കാരണം ഇവരുടെ ഡയബറ്റീസിൻ്റെ പല കോംപ്ലിക്കേഷൻസ്, 20-30 കൊല്ലമായിട്ട് ഷുഗറുള്ള ആൾക്കാരായിരിക്കും, അവരുടെ രക്തക്കുഴലുകളൊക്കെ വളരെയധികം ഡാമേജ് ആയിട്ടുണ്ടാവും കണ്ണിലത്തെ, അതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. റെട്ടിന മാറ്റിവെക്കാനുള്ള ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഒരു 90-95% ആൾക്കാരും അന്ധതയിൽ എത്തുന്നതിൽ നിന്ന് തടയാൻ മേൽ പറഞ്ഞ ഇഞ്ചക്ഷൻ, ലേസർ, ഓപ്പറേഷൻ തുടങ്ങിയ പരിപാടികളിലൂടെ പറ്റാറുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾക്ക് ഇങ്ങനൊരു അസുഖത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഇത് ചെക്ക് ചെയ്യണം എന്നുള്ളത് പലരും പ്രാവർത്തികമാക്കാറില്ല. ഇപ്പോൾ ഷുഗറുള്ള ആൾക്കാർ സാധാരണ ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഒരു 5-6 ചുമ്മാ ഡയറ്റ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഡാമേജൊക്കെ തുടങ്ങും. എൻഡ് ഓർഗൻ ഡാമേജ് എന്ന് പറയും, കണ്ണും കിഡ്നിയും കാലും ഡാമേജൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്താലും ഇതൊന്നും തിരിച്ചു പോകാൻ പോകുന്നില്ല. അപ്പോൾ ആ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓഫ് ഡയബറ്റീസ് ഡിറ്റക്ഷനാണ് ഏറ്റവും പ്രധാനം. പിന്നെ മലയാളികളെ എളുപ്പം പറ്റിക്കാം, പല ചികിത്സാ രീതികളുമുണ്ട്, സ്പ്യൂറിയസ് ചികിത്സാ രീതികൾ, അതൊക്കെ വെച്ച് ചികിത്സിച്ച് ഇതെല്ലാം മോശമാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പേഷ്യൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രമേഹമുള്ള എല്ലാ ആൾക്കാരും വർഷത്തിലൊരിക്കൽ കൃഷ്ണമണി വികസിപ്പിച്ച് ഡയലേറ്റ് ചെയ്ത് ഒരു ഒഫ്താൽമോസ്കോപ്പ് വെച്ചിട്ട് ഒരു റെട്ടിന ചെക്കപ്പ് ചെയ്യണം. അതിന് വലിയ പൈസ ചിലവുള്ള ടെസ്റ്റൊന്നുമല്ല. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് പലതരം ടെസ്റ്റുകളുണ്ട് അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർക്ക്. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട്, ഫ്ലൂറസൻ ആൻജിയോഗ്രാം. ഒരു ഡൈ കയ്യിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബ്ലീഡിങ് വന്നിട്ട് കാഴ്ച നഷ്ടപ്പെടുന്നതിൽ മുമ്പേ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ സ്റ്റേജിൽ ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താൽ ചിലപ്പോൾ ബ്ലീഡിങ്ങേ വരില്ല. അപ്പോൾ അങ്ങനെ ആൻജിയോഗ്രാം ഉണ്ട്. പിന്നെ OCT എന്ന് പറഞ്ഞൊരു സ്കാൻ ടെസ്റ്റ് ഉണ്ട്, ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി എന്ന് പറയും. ഈ OCT സ്കാനിൽ റെട്ടിനയുടെ സെൻട്രൽ ഭാഗം, മാക്കുല എന്ന് പറയും, മാക്കുലയിൽ ഫ്ലൂയിഡ് നീരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് കുറയ്ക്കാൻ ഇഞ്ചക്ഷൻസ് കൊടുക്കാം. അപ്പോൾ പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ, ഇങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട് ആവശ്യമുള്ള ആൾക്കാരിൽ. സോ എല്ലാവർക്കും ഒന്നും ഇത് വേണ്ടി വരില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 100 പ്രമേഹമുള്ളവരെ എടുത്തു നോക്കിയാൽ അതിലൊരു 20 താഴെ ആൾക്കാരിലെ റെട്ടിനോപ്പതി കാണുകയുള്ളൂ. അതിൽ തന്നെ ഒരു 1-2 പേർക്ക് ചികിത്സ വേണ്ടി വരുള്ളൂ. ബാക്കി 98 പേർക്കും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, ഷുഗർ കൺട്രോൾ ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. അതാണ് നമ്മുടെ ആൾക്കാർ ചെയ്യാത്തത്. സോ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒരു ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാൻ ഇപ്പോൾ പലതരം ക്യാമ്പുകളും റേഡിയോയിലും TVയിലും എല്ലാം പരിപാടികളും നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാണുന്ന OPയിൽ ഒരു 75% ഡയബറ്റിക് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആളുകൾ ഈ ഷുഗർ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഡയബറ്റിക്,
അതൊരു മാനസികമായിട്ട് നമ്മുടെ ഒരു പേടി, ഷുഗർ ടെസ്റ്റ് ചെയ്താൽ കൂടുതലാണെങ്കിലോ എന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ്. ചെക്ക് ചെയ്തോ, ഉവ്വ് 6 മാസം മുമ്പ് നോക്കി നോർമലായിരുന്നു എന്ന് പറയുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട്. സോ അതൊക്കെ ഒരു മനുഷ്യന്റെ ഒരു നേച്ചറാണത്. സാമ്പത്തികം ഒരുപാടാകുമെന്നുള്ളൊരു ചിന്തഗതി കൂടി, അത് ഒരു പരിധിവരെ ഇപ്പോ ഈ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ പല ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്, പല സെന്റേഴ്സ് ഉണ്ട്. അപ്പോ അങ്ങനെ ലേസർ ഈ സർജറി ചെയ്യാൻ അധികം സ്ഥലങ്ങളില്ല, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെതായ കൺസെഷനൊക്കെ വേണ്ടി വരും. അപ്പോ സർജറി കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റു ശസ്ത്രക്രിയകളെ അപേക്ഷിച്ച്. പക്ഷേ അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല, കാരണം ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിലും ഈവൻ ജില്ലാ ആശുപത്രികളിലും പോലും ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് 2-3 എക്സാമ്പിൾസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വന്നു. ആക്ച്വലി ഓരോ ഡയബറ്റിക് പേഷ്യൻസ് ഒരു അതിൻ്റെ ഹിസ്റ്ററിയെ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിഷമം വരും. ഞങ്ങൾ കാണാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗൾഫിൽ